നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മനോരമയ്ക്ക് വനിത എന്നൊരു പ്രസിദ്ധീകരണം കൂടെ ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വനിതകളുടെ സുഹൃത്തും വഴികാട്ടിയും എന്നൊക്കെയാണ് അതിൽ പറയപ്പെടുന്നത്. അതിൽ കഴിഞ്ഞ ഈ ലക്കത്തിലെ വനിതയിൽ നടൻ ദിലീപ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ കാവ്യ മാധവൻ, പിന്നെ കാവ്യയുടെയും ദിലീപിൻ്റെയും മകൾ, അതേപോലെ തന്നെ ദിലീപിൻ്റെയും മഞ്ജുവിൻ്റെയും മകളായ മീനാക്ഷി, ഇവരൊക്കെയാണ് ആ മുഖചിത്രത്തിലുണ്ടായിരുന്നത്. അപ്പോൾ നടൻ ദിലീപിനെ ചുറ്റിപ്പറ്റി ഒരു കേസ് നിലവിലുണ്ട് എന്ന് എല്ലാ മലയാളികൾക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ വനിത പോലുള്ള ഒരു മാഗസിനിൽ ഈ പടം വന്നതിന് സോഷ്യൽ മീഡിയയിലെ സദാചാര പോരാളികൾ അങ്ങ് വാളും ചിലമ്പും എടുത്ത് അങ്ങ് ഉറഞ്ഞു തുള്ളുകയായിരുന്നു. ആരൊക്കെയാണ് മുൻനിരയിൽ എന്നറിയണ്ടേ? രശ്മി നായർ, ഏത് നമ്മുടെ രാഹുൽ പശുവാലിൻ്റെയൊക്കെ ഭാര്യ, പണ്ട് ചുംബന സമരമൊക്കെ നടത്തി പിന്നീട് പോക്സോ കേസിലൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്ത് കുറേ നാളൊക്കെ ജയിലിൽ ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഇപ്പം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ജയിലിൽ കടന്ന് പിന്നീട് വലിയ നവോത്ഥാന നായികയൊക്കെ ആയിട്ട് മാറി, അതിനുശേഷം ഈ ഡോളർ കണക്കിന് പണമൊക്കെ കൊടുത്താൽ ഈ നഗ്ന ചിത്രങ്ങളൊക്കെ വിറ്റഴിക്കുന്ന ഒരു സൈറ്റൊക്കെ സ്വന്തമായിട്ട് തന്നെ തുടങ്ങി, അങ്ങനെ വലിയ നവോത്ഥാന നായികയൊക്കെ ആയി മാറിയിരിക്കുന്ന ഒരു ഉന്നത മഹത് വ്യക്തിത്വമാണ്. സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റുകാരും കൂടി ആയിരിക്കും, അത് പറഞ്ഞ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അവരൊക്കെയാണ് ഇതിനെതിരെ അങ്ങ് ഉറഞ്ഞു തുള്ളിയത്. വനിത പോലൊരു മാഗസിനിൽ ഇങ്ങനെ ഇതുപോലുള്ള ഒരാളുടെ പടമൊന്നും വരാൻ പാടില്ലായിരുന്നൊക്കെ പറഞ്ഞ് നല്ല ബെസ്റ്റ് ടീമായി പറയുന്നത് ഒന്ന് ഓർത്തോണം. പിന്നെ കുറേ അന്തംഗമികളും കൂടെയുണ്ട്, നല്ല ഒന്നാം തരം കാമറേഡുകൾ, പി ശശിയും പി കെ ശശിയും ഗോപി കോട്ടമുറിക്കലും, പിന്നെ അസംഖ്യം ഇങ്ങനെ കാണ്ടം കാണ്ടം നിരന്ന് നിൽക്കുകയാണ് ഡി വൈ എഫ്ക്കാർ, സി പി എമ്മുകാർ, എല്ലാം പീഡകന്മാർ. അങ്ങനെ ദേശം കണക്കിന് ആളുകളും പീഡിപ്പിക്കുന്നവരൊക്കെ ഉള്ള ആ പാർട്ടിയിലെ ആളുകൾ തന്നെയാണ് വലിയ സദാചാരവും പറഞ്ഞുകൊണ്ട് വരുന്നത്. അതിലും വലിയ കോമണി മറ്റൊന്നുമില്ല. എന്തായാലും അതിൻ്റെ ആ അലേലികൾ തീരുന്നതിന് മുമ്പ് ദാ വന്നിരിക്കുന്നു സ്വന്തം പാർട്ടി ചാനലിൽ, അവരുടെയൊക്കെ തന്നെ സ്വന്തം പാർട്ടി ചാനലിൽ കൈരളി പീപ്പിൾ വന്നിരിക്കുന്നു. മഞ്ഞ മഞ്ഞ ബൾബും ജാതിക്കത്തോട്ടവും മഹാലക്ഷ്മിയുടെ ഇഷ്ടങ്ങളെ പറ്റി ദിലീപ്, വനിതയിൽ കൊടുത്ത ആ ഫോട്ടോയ്ക്ക് സമാനമായിട്ടുള്ള ചിത്രങ്ങളൊക്കെയായിട്ട് കൈരളി പീപ്പിൾ തന്നെ ദാ ഒരു വീഡിയോയുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അത് ഒരു മാഗസിനിലായിരുന്നുവെങ്കിൽ കൈരളി പീപ്പിൾ ദിലീപിനെയും കുടുംബത്തിനെയും വെച്ച് അങ്ങൊരു വീഡിയോ ഇറക്കി കഴിഞ്ഞു. എന്താ ഈ നവോത്ഥാന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നവരെന്നൊക്കെ പറയുന്ന നവോത്ഥാന നായികയ്ക്കും നായികയുടെ കൂട്ടാളികൾക്കൊക്കെ ഈ കൈരളി പീപ്പിളിനെ പോയിട്ട് പത്ത് പറയണം എന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ ഒട്ടും മടിക്കേണ്ട, നിങ്ങളുടെ നട്ടൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി എങ്കിലും ഉണ്ടെങ്കിൽ പോയി വിളിക്കൂ. മനോരമയ്ക്കും വനിതയ്ക്കും കൊടുത്ത തെറിയിൽ അല്ലെങ്കിൽ ചീത്തയിൽ പത്തിലൊന്നെങ്കിലും വെച്ച് കൈരളി പീപ്പിളിന് കൊടുക്കാൻ തൻ്റെ ഇടമുണ്ടെങ്കിൽ ചെയ്ത് കാണിക്കൂ എന്നേ ആ കാര്യത്തിൽ തൽക്കാലം പറയുന്നുള്ളൂ. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, നമ്മുടെ ഇ പി ജയരാജൻ, അദ്ദേഹം നേരത്തെ വ്യവസായ മന്ത്രിയാണ്, ആൾ വലിയ സൈസൊക്കെയാണ്, പക്ഷേ ഈ സൈസിലൊന്നും ഒരു കഥയില്ല എന്ന് ഈ വാ പൊളിച്ച് പുറത്തേക്ക് എന്തെങ്കിലും പറയുമ്പോഴാണ് ആളുകൾക്ക് മനസ്സിലാവുന്നത്. നമ്മുടെ കേരളയിൽ അത് വളരെ സഹായകരമാണ്, അത് കേരളത്തിൽ വരും, കുറച്ച് കഴിയുമ്പോൾ കേരളത്തിൻ്റെ ആകാശം മുഴുവൻ വിമാനമായിരിക്കും. ഈ കേരളിനെ പറ്റി അദ്ദേഹം വിചാരിച്ചു വെച്ചിരിക്കുന്നത് കേരളിൽ എന്ന സംഗതി ആകാശത്തോടെ പറക്കുന്ന എന്തോ സാധനമാണെന്നാണ്. അദ്ദേഹം പറയുന്നത് കേരളയിൽ ഭാവിയിൽ കേരളത്തിൽ പൂർത്തിയായി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ആകാശം നിറയെ വിമാനങ്ങളായിരിക്കുമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വീഡിയോ ക്ലിപ്പ് പുറത്തു വന്നതിന് ശേഷം സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്, ഇദ്ദേഹം നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ്റെ രണ്ടാമത്തെ മകനായ ബിനീഷ് കുറേ കാലം മയക്കുമരുന്ന് കേസിലൊക്കെ അകത്തായിരുന്നല്ലോ, അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ചില സംഗതികൾക്ക് ബിനീഷ് ബീഡി എന്നാണ് സോഷ്യൽ മീഡിയ അറിയപ്പെടുന്നത്. ഈ ബിനീഷ് ബീഡി എങ്ങാനും അറിയാതെ നമ്മുടെ ഇ പി ജയരാജനെടുത്ത് വലിച്ചോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ സംഗതി കയറി അങ്ങ് വൈറലായിട്ടുണ്ട്. കേരളയിൽ വന്നാൽ കേരളത്തിലെ ആകാശത്ത് നിറയെ വിമാനങ്ങളായിരിക്കുമെന്ന്. ഇനി അടുത്തത് എയർ കേരള എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ഈ എയർ കേരള വന്നു കഴിഞ്ഞാൽ അറബിക്കടലിൽ കപ്പൽ നിറയും എന്ന് വല്ലതും പറഞ്ഞ് കളയുമോ എന്നുള്ളൊരു പേടിയിലാണിപ്പോൾ സോഷ്യൽ മീഡിയ. നമ്മുടെ ഇ പി ജയരാജൻ ആയതുകൊണ്ട് ഒരു പക്ഷേ അതും അതിൻ്റെ അപ്പുറമൊക്കെ പറയാൻ എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറഞ്ഞാൽ, ഇന്ന് 5944 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് 9.89%. 33 പേര് കോവിഡ് മൂലം മരണപ്പെട്ടതായിട്ടാണ് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.